എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ വേണ്ട ഒരു തീയൽ വയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ച്, ഒരു ദിവസം എന്ന് വെച്ചാൽ രാവിലെ ഞാൻ കപ്പക്കിഴങ്ങൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം തീയൽ വെക്കാൻ പോവാണ്. അരി അടുപ്പത്ത് കിടപ്പുണ്ട്, അരി ഊറ്റിയിടണം. അപ്പം തീയൽ വെക്കാൻ ഞാൻ പയറും ക്യാരറ്റും അതുപോലെ തന്നെ തക്കാളിയും സവാള എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ട് നമുക്ക് അരിയാണ്. നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ വന്ന് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ തന്നെ ഇട്ടിട്ട് പിന്നെ നമുക്ക് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് അരി ഊറ്റിയിടാം. ഞാനിങ്ങനെ സാധാരണ ഊറ്റിയിടാറ്. ഇതിൻ്റെ ഊറ്റിയിടുന്ന ഒരു പാത്രമാണ്, പതുക്കെ ഊറ്റിയിടും. ഞാൻ അരി ഊറ്റിയിടട്ടെ. അമ്മമ്മയ്ക്ക് കാല് മുക്കാനുള്ള വെള്ളം ഞാൻ ചൂടാക്കുവാണേ. അപ്പം കാല് മുക്കാനുള്ള വെള്ളം ചൂടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പിന്നെ ഇതാണ്ട കല്ലുപ്പും കൂടെ വെള്ളത്തിലേക്ക് ഇടും. കാരണം ഇച്ചിരി കല്ലുപ്പ് കിട്ട കാല് മുക്കുമ്പോഴാണ് നല്ലത്. അപ്പം ഞാൻ അമ്മമ്മയ്ക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് രണ്ട് ഉണക്കമീൻ മേടിച്ച് വെച്ചതാണേ, രണ്ട് ഉണക്കമീനുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതും വെള്ളത്തിലിടണം, തീയലും വെക്കണം. അപ്പം നമുക്ക് തീയലിനുള്ള തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ തേങ്ങ ഇവിടെ ഇതെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം ഇവിടെ അടുപ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തേങ്ങയുടെ എല്ലാം കളയും കേട്ടോ. പൊടിയെല്ലാം കളഞ്ഞ് ഇനി ഈ തേങ്ങ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പം ഒറ്റ വെട്ടിനൊന്നും വരത്തില്ല കേട്ടോ. ഇനി ഈ തേങ്ങാവെള്ളം ഞാൻ കാർത്തിക്കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കും. എന്നിട്ട് നമുക്ക് തേങ്ങ തിരുമ്പം വാ. നമുക്ക് തേങ്ങ കുറച്ച് തിരുമിയെടുക്കാം. തീയല് കല്ലിക്കൂട്ട് തീയലാണ് കേട്ടോ. അപ്പം ഞാൻ തേങ്ങ തിരുമിയൊക്കെ ഒന്ന് എടുത്തിട്ട് കേട്ടോ. അപ്പം നമ്മൾ തീയലിന് എടുത്തതുണ്ടല്ലോ, അത് സവാളയൊക്കെ അരിയാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ ഇതിനകത്തോട്ട് മൊത്തം കൂടെ അങ്ങ് അരിയാണ്. ഇന്നത് വേറെ ക്യാരറ്റ് വേറെ പയറ് വേറെ അങ്ങനൊന്നും ഇല്ല കേട്ടോ. എല്ലാം മൊത്തത്തിൽ ഇട്ടിട്ട് തീയൽ വെക്കുവാണ്. അപ്പം സവാള ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. അങ്ങനെ കൊച്ചുള്ളിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പം അന്നേരം നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ രാവിലെ മുളക് വറുത്ത ചട്ടിക്കത്തിലോട്ട് തേങ്ങ ആദ്യം ഒന്ന് തീയലിന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് തേങ്ങ ഒന്ന് മൂത്ത് വരട്ടെ. തേങ്ങ ഒരുവിധം മൂത്തിട്ടുണ്ട്. അപ്പം ഞാനതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇടാൻ പോവാണ്. ഇതിപ്പോൾ ഇവിടെ പൊടിപ്പിച്ച പൊടിയുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരിയും കൂടെ ചേർക്കാം. ഞാൻ കുറച്ച് കാശ്മീരിയും കൂടെ ചേർത്തിട്ടുണ്ട്. എരിവൊന്നും ഒത്തിരി ആകില്ല. പിന്നെ ഒരുപാട് കരിയുന്നതിന് മുമ്പ് നമ്മൾ ഏകദേശം മുളക് പൊടിക്കൊക്കെ ആ പച്ചമണം ഒന്ന് മാറുന്നിടുന്നൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഇതിന് മുമ്പ് ഞാൻ കുറച്ച് കുഴിപൊളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് ചൂടായിട്ട് ഇറക്കി വെക്കാം. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിലോട്ട്. പിന്നെ ഇതിൽ ഞാനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സർവ്വ സുഗന്ധി അതുപോലെ തന്നെ ആഫ്രിക്കൻ മല്ലി ഇത് രണ്ടും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. കുറച്ച് അത് ചേർത്തിട്ടുണ്ട്. സർവ്വ സുഗന്ധി നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ മസാലയ്ക്ക് വരെ ഞാൻ അതാണ് മസാലയായിട്ട് ഇടുന്നത്. നമുക്ക് കടു പൊട്ടിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല. ഉള്ളിയും പയറും ഒരു രണ്ട് ക്യാരറ്റും ഒക്കെ ഉള്ള തീയലിന്. കൊച്ചുള്ളിയാണ്, കൊച്ചുള്ളി മാത്രമായാലും തീരെ നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് ഇളക്കി ഇതൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. അതിനിടയ്ക്ക് വെള്ളം ഒന്ന് തീർന്നായിരുന്നു. അപ്പം നമ്മൾ വെള്ളം കോരാൻ വേണ്ടി കിണറ്റ് ചേരിലേക്ക് വന്നിട്ടുണ്ട്. വെള്ളം കോരി എടുക്കാം. അപ്പോൾ ഞാൻ അരപ്പെല്ലാം അരച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. വെള്ളമൊക്കെ കോരുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ അരപ്പൊക്കെ നമുക്ക് കണ്ടിട്ട് വെച്ചു കൊടുക്കാം. പിന്നെ ഇതൊന്ന് കലക്കി ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞാനിതിനകത്ത് പുളി ഒഴിച്ചായിരുന്നു ഒന്ന് അരച്ചെടുത്തത്. പിന്നെ പുളി നോക്കി
നമുക്കിട്ട് കൊടുക്കാം. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് കാണിച്ചിരട്ടെ. തീയല്, ഞാനിത് വീഡിയോ എടുത്തിട്ടുണ്ട് തീയലിന്റെ, പിന്നെ ഉണക്കമീന്. അപ്പൊ നമുക്ക് കഴിക്കാം. അപ്പൊ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണമാണ് എന്റെ ഇത്, നമുക്ക് കഴിക്കാവേ. നല്ല ടേസ്റ്റ് ഉണ്ട്, സിമ്പിളായിട്ടുള്ള ഒരു തീയല, ഇഷ്ടപ്പെട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ.